നമസ്കാരം. ജൂലൈ 21 ചാന്ദ്രദിനം. ഭൂമിയിൽ നിന്ന് 384,400 കിലോമീറ്റർ അകലെ ചന്ദ്രനിൽ മനുഷ്യൻ്റെ പാദമുദ്ര പതിഞ്ഞിട്ട് 2021 ജൂലൈ 21 52 വർഷം തികയുന്നു. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയത് അമേരിക്കൻ സമയം 1969 ജൂലൈ 20 അർദ്ധരാത്രി കഴിഞ്ഞാണ്. ഇന്ത്യൻ സമയമനുസരിച്ച് ജൂലൈ 21 അതിനാൽ ജൂലൈ 21 നാം എല്ലാവരും ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ദൂരദർശിനിയുടെ കണ്ടുപിടുത്തമാണ് ചാന്ദ്രനിരീക്ഷണ രംഗത്ത് കുതിച്ചുചാട്ടം വരുത്തിയത്. ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും വീക്ഷിക്കുന്നതിൽ വിജയിച്ചു. ചന്ദ്രൻ്റെ ഭൗതിക പര്യവേഷണം തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അവരയച്ച ബഹിരാകാശ പേടകമായ ലൂണ 2 1959 സെപ്റ്റംബർ 14 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കിൾ കൊളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് 366 അടി ഉയരമുള്ള സാറ്റേൺ 5 എന്ന പടുകൂറ്റാൻ റോക്കറ്റിൽ, അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങിയ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രിനാണ്. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിലാണ് ആംസ്ട്രോങ്, ആൾഡ്രിൻ എന്നിവർ ചന്ദ്രനിൽ കാലുകുത്തിയത്. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. 21 മണിക്കൂർ 31 മിനിറ്റ് സമയം ഇവർ ചന്ദ്രോപരിതലത്തിൽ ചിലവഴിച്ചു. ഈ സമയം കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ കൊളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. 1972 അപ്പോളോ 10 അവസാനിക്കുമ്പോഴേക്കും ആംസ്ട്രോങ്ങിനും ആൾഡ്രിനും പിന്നാലെ 10 അമേരിക്കൻ ബഹിരാകാശ യാത്രികർ കൂടി ചന്ദ്രനിലിറങ്ങിയിരുന്നു. മൊത്തം 12 പേർ. 1972 അപ്പോളോ 17 യാത്രികർക്ക് ശേഷം മനുഷ്യൻ ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടില്ല. ചന്ദ്രനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയത് അപ്പോളോ 17 എന്ന വാഹനത്തിൽ സഞ്ചരിച്ച് 1972 ഡിസംബറിൽ ചന്ദ്രനിൽ കാലുകുത്തിയ യൂജിൻ സെർനാൻ ആണ്. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്കോ വലിയ കുതിച്ചുചാട്ടവും. നീൽ ആംസ്ട്രോങ്ങിൻ്റെ ഈ വാക്കുകൾ ലോകജനതയുടെ കാതുകളിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. നന്ദി, നമസ്കാരം.